ചില സ്ത്രീകളുടെ ജീവിതം ചില്ലല്ലമാരിയിലെ ക്രോക്കറി പാത്രങ്ങൾ പോലെയാണ് വല്ലപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം പുറത്തെടുക്കുകയും തുടക്കുകയും കഴുകി വൃത്തിയാക്കുകയും വിരുന്നുകാരുടെ മുൻപിൽ ഭക്ഷണം വിളമ്പാനായി നിരത്തി വയ്ക്കുകയും ചെയ്യുന്ന ക്രോക്കറി പാത്രങ്ങൾ എന്നോട് സ്ത്രീകളായിട്ടുള്ള നമ്മുടെ ക്രാവൽ വിത്സുനുവിൻ്റെ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ഞാൻ ക്രോക്കറി പാത്രങ്ങളോട് ഉപമിച്ചത് എൻ്റെ വീട്ടിലും പണ്ട് അമ്മയുണ്ടായിരുന്ന കാലത്ത് അലമാരിയിൽ ക്രോക്കറി പാത്രങ്ങൾ നിരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ആ പാത്രങ്ങൾ അലമാരിയിൽ നിന്ന് അലമാരി എന്ന് പറഞ്ഞ ഷോക്കേസ് ആണ് ഷോ കേസിൽ നിന്നും പുറത്തെടുക്കാറുണ്ടായിരുന്നുള്ളൂ കാരണം അമ്മ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ നിന്നോ ബന്ധുക്കാരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലൊന്നും ആ പാത്രമെന്നും എടുക്കില്ല ആരെങ്കിലും വളരെ വിശിഷ്ടമായിട്ടുള്ള ആളുകൾ വന്നാൽ മാത്രമേ നമ്മുടെ അലമാരക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ആ പാത്രങ്ങൾ എടുക്കാറുള്ളൂ ചില പാത്രങ്ങളൊന്നും ഒരിക്കലും ചില ഗ്ലാസ്സുകൾ ചില കപ്പ് സോസർ സെറ്റൊക്കെ ഉണ്ട് അതൊന്നും ഒരിക്കലും പുറത്തെടുക്കാറേ ഇല്ല അതൊക്കെ എൻ്റെ ഓർമ്മയിലൊക്കെ ആ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് എനിക്കൊരു എൻ്റെ ഓർമ്മയിൽ പോലുമില്ല അങ്ങനെ എൻ്റെ വീട്ടിൽ മാത്രമല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് പല ആളുകളുടെ വീട്ടിലും പലരുടെ വീടുകളിലും ഈ ചില്ലലമാരുകളിൽ അല്ലെങ്കിൽ ഷോ കേസുകളിലൊക്കെ ഒരിക്കലും എടുക്കാതെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ അതിന് കുറേയേറെ ഉണ്ടാകും അത് ആർക്കു വേണ്ടിയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല ആരെങ്കിലും ഒരിക്കലും വർഷത്തിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ അത് തുറ എടുക്കുകയും പുറത്തെടുക്കുകയും കഴുകി വെക്കുകയും അവർക്ക് ഭക്ഷണം വിളമ്പുകയും ചെയ്യും ഞാൻ പറഞ്ഞു ചില സ്ത്രീകളുടെ ജീവിതവും അതുപോലെ തന്നെയാണ് അവരെ വല്ലപ്പോഴെങ്കിലും വർഷത്തിലൊന്നോ രണ്ടോ തവണ മാത്രം പരിഗണിക്കുന്ന അവരുടെ ഭർത്താക്കന്മാർ അവരെ അങ്ങനെ പരിഗണിച്ചു എങ്കിൽ പരിഗണിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ അതുപോലും ഉണ്ടാവുകയില്ല കാരണം ചില്ലല്ലമാരെ ക്രോക്കറി പാത്രങ്ങൾ പോലെ അവരെ എന്നും ആരാലും ഒരു പരിഗണനയെ അർഹിക്കാതെ അല്ലെങ്കിൽ ആരാലും ഒരു പ്രശംസനീയമായിട്ടുള്ള ഒരു വാക്ക് പോലും പറയാതെ അങ്ങനെ ഐഡിയലായിട്ട് അങ്ങനെ ഇരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ഏവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനിന്ന് ക്രോക്കറി പാത്രങ്ങളോട് ഉപമിച്ച നമ്മുടെ റബേക്കയെ പറയുന്നത് റബേക്കയുടെ സ്വന്തം സ്ഥലം റബേക്ക ജനിച്ചതും വളർന്നതുമൊക്കെ ഒക്കെ കാനത്താണ് നമ്മൾ കാനം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് എല്ലാവർക്കും അധികമൊന്നും ഒന്നും കാനം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ നമ്മുടെ കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ നേതാവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ കാനം അറിയാം പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ വാരികളിൽ കാനം ജി ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഡോക്ടറോട് ചോദിക്കാമെന്നുള്ള പങ്തിയിൽ അദ്ദേഹം ഇങ്ങനെ ചെറിയ ചെറിയ ആൾക്കാരിങ്ങനെ എന്താ പറയുക അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും അതിന് അദ്ദേഹം മറുപടി പറയുന്ന ഒരു സംഗതി മനോരമയിലാണോ മംഗലത്തിലാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കാനം ശങ്കരപ്പിള്ളയുടെ ഒരു പങ്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറി ഞാൻ കാനത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ റജീന കാനത്തുള്ള ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കത്തോലിക്ക കുടുംബത്തിലെ അംഗമായിരുന്നു റജീന പഠിച്ചത് പാലായിലാണ് പാല അൽഫാൻസ കോളേജിലാണ് റജീന ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് വന്നത് റജീന പഠന സമയത്ത് പാലായിൽ വന്നപ്പോൾ റജീനയ്ക്ക് ഒരു പ്രേമബന്ധത്തിൽ പ്രേമബന്ധത്തിലകപ്പെടുകയുണ്ടായി ജെയിംസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് റജീന പ്രേമത്തിലാകുകയും ജെയിംസ് ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് തൻ്റെ ജീവിതത്തെ എത്തിക്കുകയും ചെയ്തു കാരണം ചില സംഗതികൾ അങ്ങനെയാണ് ചിലതിങ്ങനെ തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിമറിക്കാൻ വേണ്ടി പാടാണ് റജീനയുടെ പ്രേമം അത് ശക്തമായ റജീനയും നമ്മുടെ ജെയിംസും ജെയിംസ് ജസ്റ്റ് വെറും പത്താം ക്ലാസ്സുകാരനാണ് കോളേജിൽ റജീന പോ സോറി റബേക്ക പോകുന്ന സമയത്ത് ആ കോളേജിൻ്റെ പരിസരത്തൊക്കെ അവിടെ നിൽക്കും ഇങ്ങനെ കണ്ണ് കണ്ണും 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 എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നോക്കി അവരങ്ങനെ പ്രേമബദ്ധരായി ആ ആ സമയത്ത് തൻ്റെ കാമുകൻ എന്ത് ജോലിയാണുള്ളത് അല്ലെങ്കിൽ എന്താണുള്ളത് തന്നെ പോറ്റാൻ അല്ലെങ്കിൽ തന്നെ പിന്നെ പരീക്ഷിക്കാനുള്ള കടമ അല്ലെങ്കിൽ അതിനുള്ള വകകളൊക്കെ അയാൾക്കുണ്ടോ എന്നൊന്നും ഈ പ്രേമാന്തമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ അങ്ങ് ആ എന്താ പറയുക പ്രേമസുലത്തിൽ സുരഭിലമായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കത്തുന്നില്ല കൂടുതലും ചിന്തിക്കത്തൊന്നുമില്ല പ്രേമം വളരെ തീക്ഷണമായി തുടർന്നു റജീൻ്റെ വീട്ടുകാരുടെ വീട്ടുകാർ അത്യാവശ്യം റജീന റജീന എന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റബേക്ക റജീനയും തമ്മിൽ സാമ്യം കൊണ്ടാണ് ഈ ഇത് വരുന്നത് റബേക്ക എന്നാണ് പേര് അവിടെ ചെറിയൊരു റജീനയുണ്ട് എൻ്റെ പാപ്പ് അതും നേരത്തെ ഇങ്ങനെ വന്നു ചേർന്നതാണ് എന്നെ വിക്ഷമിക്കുക അപ്പോഴേ വീട്ടുകാര് ധാരാളമായിട്ട് എതിർത്തു കാരണം അവർ അത്യാവശ്യം കാനത്ത് ആ കത്തോലിക്കാ കുടുംബത്തിലെ അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മുടെ റബേക്കയുടെ വീട്ടുകാരൊക്കെ ചേട്ടത്തിമാരൊക്കെ അത്യാവശ്യം നല്ല നിലയിലാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെയുണ്ട് റബേക്കയുടെ വിവാഹം വന്നപ്പോൾ റബേക്ക പറഞ്ഞു ഇല്ല ഞാൻ വിവാഹം കഴിക്കില്ല എൻ്റെ ഞാൻ ഓൾറെഡി ഒരാളെ പരിണയിച്ച് കഴിഞ്ഞു അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ആണ് ജെയിം ജെയിംസ് അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു വീട്ടുകാർക്ക് വേറെ യാതൊരു വഴിയും കാരണം സമുദായം ഒന്നാണ് പണത്തിൻ്റെ ഒരു അപര്യാപ്തത മാത്രമേ ഉള്ളൂ ജോലിയുടെ അപര്യാപ്തത മറ്റൊരു വലിയ ഘടകമാണ് പക്ഷേ എന്നാലും റബേക്കയുടെ ആ ഒരു നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി അവരങ്ങനെ ആ വിവാഹത്തിന് കാരണം വിവാഹം കഴിച്ചില്ലെങ്കിൽ വിവാഹം മീൻസ് ഒളിച്ചോടി പോകും അല്ലെങ്കിൽ വീട്ടുകാർക്ക് നാണക്കേടാകും അങ്ങനത്തെ പരിസ്ഥിതിയൊക്കെ വന്ന് ധാരാളം പറഞ്ഞു നോക്കി റബേക്കയുടെ അമ്മ പറഞ്ഞു മോളെ നിൻ്റെ നമ്മൾ എല്ലാം ഓക്കെയാണ് പക്ഷേ എല്ലാം പരിസ്ഥിതി നീ ജീവിച്ചു പരിസ്ഥിതിയിലല്ല ജെയിംസ് ജീവിച്ചത് നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ധാരാളം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാനസിക സംഘടനകളൊക്കെ സഹിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അമ്മേ എൻ്റെ ജീവിതമല്ലേ ഞാൻ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് ഞാനത് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അത്തരത്തിലേക്ക് മാറുകയും അങ്ങനെ റമേഖ നമ്മുടെ ജെയിംസിനെ വിവാഹം കഴിച്ച പാലായിലേക്ക് താമസിക്കുകയും ചെയ്തു ആ ജെ പിന്നെ റബേക്ക അറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഈ ജെയിംസ് ഒരു ചെയിൻ സ്മോക്കറും വളരെയധികം മദ്യപിക്കുന്ന ആളുമായിരുന്നു നമ്മൾ ഈ പ്രേമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന സമയത്ത് നല്ല വശങ്ങൾ ആ മീൻസ് ഒരാളുടെ മോശമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് റബേക്കയും അത് മനസ്സിലായിരുന്നില്ല വിവാഹത്തിന് ശേഷമാണ് മനസ്സിലായത് തൻ്റെ ഭർത്താവ് ഒരു മുഴു അതിലുപരിയായിട്ട് അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കനാണ് അദ്ദേഹത്തിന് എല്ലാ രാവിലെ മുതൽ മദ്യപാനമല്ലാതെ ഒരിക്കലും ആ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്നറിയാമായിരുന്നു നമ്മളുടെ പ്രേമിച്ച് നടന്ന സമയത്ത് ആ പാലായു യുറാണിയിലും അല്ലെങ്കിൽ മഹാറാണിയിലും ന്യൂ തിയേറ്ററിലും യൂണിവേഴ്സൽ തിയേറ്ററിലും ഒക്കെ ഒക്കെ കോളേജ് കട്ട് ചെയ്ത് റബേക്ക തൻ്റെ ജെയിംസിനോടൊപ്പം പോയ സമയത്തൊന്നും ഒരിക്കലും അദ്ദേഹം മദ്യപിച്ചു തരുന്നതായി തൻ്റെ കാമുകൻ മദ്യവാനിയാണ് അയാൾ മദ്യപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വലിക്കുന്ന ആളാണ് എന്നൊന്ന് റബേക്കയ്ക്ക് ആ ന്യൂ തിയേറ്ററിലെയും യൂണിവേഴ്സലിലെയും മഹാറാണിയിലെയും യുറാണിലെയൊക്കെ ആ എന്താ പറയുക സുഖശീതളമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രണയോപരമായ നിമിഷങ്ങളിലൊന്നും റബേഖയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു ആറാമത്തെ വർഷമായപ്പോഴേക്കും നാല് കുട്ടികളുടെ അമ്മയായി റബേക്ക കള്ള് കുടിക്കുന്നതിന് കുറവില്ലാത്ത പോലെ കുട്ടികളെ ഉത്പാദിപ്പിക്കാനും ജെയിംസ് യാതൊരുവിധ എന്താ പറയുക അത്തരത്തിലുള്ള സംഗതി ഒന്നും കാണിച്ചിരുന്നില്ല നാല് നാല് പെൺകുട്ടികളായിരുന്നു ജീവിതം വളരെ കഠോരമായി തീർന്നു റബേക്കയുടെ പേരിൽ ഒന്ന് ഏക്കർ സ്ഥലം അവർ കൊടുത്തിരുന്നു സകല സ്വത്തുക്കളും വിറ്റ് തീർത്തിട്ട് അതിന് മദ്യപിക്കാൻ തുടങ്ങി മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി മദ്യപിക്കാൻ തുടങ്ങി വീട്ടിലെ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് മദ്യപിക്കാൻ തുടങ്ങി അങ്ങനെ തനിക്ക് റബേക്ക നഗ്നസത്യം മനസ്സിലാക്കി തൻ്റെ ഭർത്താവ് ഒരു മുഴുക്കുടീനാണ് അയാൾക്ക് മദ്യപാനമാണ് ഏറ്റവും വലുത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴത്തേക്കും വളരെയേറെ വൈകിപ്പോയിരുന്നു വീട്ടുകാർക്ക് എത്രമാത്രം സഹായിക്കാൻ കഴിയും അവർ പല സംഗതികളും കൊടുത്ത് സഹായിച്ചു പക്ഷേ ആ കൊടുക്കുന്ന സഹായമൊക്കെ മദ്യത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രവണതയിലേക്കായിരുന്നു ജബ് ജെയിംസ് എത്തിച്ചേർന്നിരുന്നത് പിന്നീട് അവർക്ക് ചെയ്ത ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിൽ പഠനത്തിനുള്ള കാര്യങ്ങൾ അവരെ ഓരോരുത്തരും റബേക്കയുടെ സഹോദരിമാരൊക്കെ ഓരോരുത്തരും കുട്ടികളെ കൊണ്ട് ഓരോ ഹോസ്റ്റലിലാക്കി ആ രീതിയിലേക്ക് മാറ്റി റബേക്കാണെങ്കിൽ രാവിലെ തന്നെ പാലായിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് സെയിൽസ്കിലായിട്ട് ജോലി പോയി കാരണം എന്തെങ്കിലും കഴിക്കണമല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എന്താ ചെയ്യുന്നത് യാതൊരു ഗതിയുമില്ല യാതൊരു മാർക്ക് മാർഗ്ഗങ്ങളുമില്ല അതിൽ നിന്നുള്ള കിട്ടുന്നത് തന്നെയാണെങ്കിലും ജെയിംസ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കള്ളു കുളിക്കുന്ന ഒരു 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 രീതിയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ വീട്ടുകാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം താൻ സ്വയമേ തിരഞ്ഞെടുത്ത തൻ്റെ പങ്കാളിയാണ് ആരോട് പരിഭവ പരാതി ഒന്നും പറയാൻ സാധിക്കില്ല ഉള്ളത് സ്വന്തമായി അങ്ങ് സഹിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ പാലാക്കാരിയായിട്ടുള്ള പാലാ പാലായുടെ മരുമകളായിട്ട് വന്ന റബേക്ക സകലതും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് ഭർത്താവിൻ്റെ കൂടി ധാരാളമായി കൂടി എല്ലാവരും പറഞ്ഞു കൗൺസിലിംഗ് കൊണ്ടുപോവുക അല്ലെന്നുണ്ടെങ്കിൽ റിഹാബിലേഷൻ സെൻറ്ററുകൾ കൊണ്ടുപോകുക ധ്യാനത്തിന് കൊണ്ടുപോകുക പല കോട്ടയിൽ പോയി പല സ്ഥലങ്ങളിലും ചെയ്യാവുന്ന എല്ലാ സംഗതികളും ചെയ്തു ഭർത്താവ് അറിയാതെ തന്നെ കുടി നിർത്താനുള്ള മരുന്നുകൾ കൊടുത്തു എല്ലാം പരീക്ഷിച്ചു സകല പരീക്ഷണങ്ങളും വൃഥാവിലായി കാരണം ജെയിംസ് ഉണരുന്നത് മദ്യത്തിലാണ് ഉറങ്ങുന്നതും മദ്യത്തിലാണ് അതില്ലാതെ അയാൾക്ക് നിൽക്കാൻ സാധിക്കത്തില്ല ഉപദ്രവങ്ങൾ കൂടി വന്നു വീട്ടിലെ സാധനങ്ങൾ ഒന്നായി എടുത്തുകൊണ്ട് പോയി പിന്നീട് ഒരു തീയും ഇല്ലാതെ വന്നപ്പോഴേക്കും ഏതോ ഒരു ഏജൻ്റ് വഴിക്ക് തൻ്റെ അവയവങ്ങൾ ാലും കുഴപ്പമില്ല തനിക്ക് മദ്യത്തിനുള്ള പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് വരെ എത്തപ്പെട്ട ഒരു ഭർത്താവിനെ വെച്ചിട്ട് റബേക്ക എന്ത് ചെയ്യാനാണ് ആത്മഹത്യ ചെയ്യാൻ യാതൊരു മാർഗങ്ങളുമില്ല കാരണം നാല് പെൺകുഞ്ഞുങ്ങളാണ് അവരെ ഒരു കരക്കെത്തിക്കാതെ അവരുടെ അവരെ ഇങ്ങനെ അനാഥത്വത്തിലേക്ക് വിട്ടുകഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് സാധിക്കുക അതുകൊണ്ട് റബേക്ക ആത്മഹത്യയിൽ നിന്നും മാറിപ്പോയി എത്ര ആലോചിച്ചിട്ടും എന്താലോചിച്ചിട്ടും മനസമാധാനമില്ല സ്വസ്ഥതയില്ല സന്തോഷമില്ല ജീവിതത്തിൽ ദുഃഖവും സങ്കടവും മാത്രമേ ഉള്ളൂ ഏഴു വശത്തേക്ക് തിരിഞ്ഞാലും എങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ഭർത്താവിൻ്റെ ഈ ആസക്തി വളരെയേറെ കൂടിക്കൂടി കൂടി വരുന്നതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അപഹാസ്യനാകുന്ന അപഹാസ്യനാകുന്ന അയാൾ മാത്രമല്ല റബേക്ക എന്ന് പറഞ്ഞാൽ നല്ല തറവാട്ടിൽ പുറമെ നല്ല ഇതായിട്ട് ജീവിച്ചു വന്ന വിദ്യാസമ്പന്നയായിട്ടുള്ള ആ സ്ത്രീയും എന്തുപറ്റി അപഹാസ്യമായിട്ട് ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നാമ്പുറത്തിരിക്കുന്ന എൻ്റെ ഈ ക്രോക്കറി പാത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഞാൻ മാസത്തിൽ ഒരു തവണയെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് കാരണം ഞാനിത് ഇന്നേക്കുമായി ഇത് കഴിഞ്ഞ് യു കെയിൽ നിന്ന് വാങ്ങിച്ചാണ് സന്ദർഭത്തെ പൊങ്ങച്ചം പറഞ്ഞതല്ല ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഈ ക്രോക്കറിയോടും ക്രിസ്റ്റൽ സാധനങ്ങളോടും ഒക്കെ കുറച്ചൊരു ഭ്രമമുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ എവിടെ കണ്ടാലും നല്ല പാത്രങ്ങൾ കണ്ടാലും നല്ല ക്രിസ്ത്യൽ ക്രിസ്റ്റൽ അതിൻ്റെ അക്സസറീസ് ഒക്കെ കണ്ടാലും ഞാനിങ്ങനെ വാങ്ങിക്കും എനിക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കിട്ടാറ് റബേക്കായിട്ട് കഥയുടെ ഇടയിൽ ഞാൻ എൻ്റെ ചെറിയൊരു കാര്യം പറയുന്നേയുള്ളൂ എനിവേ അപ്പോൾ ആ രീതിയിൽ ഭർത്താവിൻ്റെ ഒരു പരിഗണനയില്ല ഏത് സ്ത്രീയാണ് ഭർത്താവിൻ്റെ പരിഗണനയും സ്നേഹവും അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സാമീപ്യം ആഗ്രഹിക്കാതെ റബേ ജെയിംസിനെ സംബന്ധിച്ചോളം റബേക്ക എന്ന് പറഞ്ഞ ഒരു ഭാര്യയെക്കുറിച്ച് അയാൾ ഓർക്കുന്നത് പോലുമില്ല കാരണം ഓർക്കാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ട് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുവാനായിട്ട് കുടിയനും അതിൻ്റെ അപ്പുറത്തെ കുടിയനും കുടിനും മുക്കുടീനുമായിട്ട് കഴിഞ്ഞിരുന്നിരിക്കുന്ന ജെയിംസിനെ നേരെയാക്കാനുള്ള സകല വഴികളും നോക്കി ഇടവക അംഗങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു മറ്റുള്ളവരെ കൊണ്ട് ബന്ധുക്കളെക്കൊണ്ട് പള്ളിയിൽ കൊണ്ട് ഞാൻ പറഞ്ഞ റിഹാബിലേഷൻ പല സംഗതികളും പ്രതീക്ഷിച്ചിട്ട് എല്ലാം തകർന്നു റബേക്കിനും ജീവിതത്തിലും വലിയൊരു ചോദ്യചിഹ്നമായി മാറി എന്ത് ചെയ്യും ഉറങ്ങാൻ കഴിയുന്നില്ല ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അസ്വസ്ഥമായ സംഗതികൾ അങ്ങനെ ഇരിക്കുകയെ ഒരു ദിവസം റബേക്ക വീട്ടിൽ ഇങ്ങനെ രാത്രിയിൽ എന്ത് എന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് റബേക്കയുടെ കണ്ണില് ഭർത്താവ് കുടിച്ചതിൻ്റെ ബാക്കി വെച്ച അല്പം മദ്യം റബേക്കയുടെ കണ്ണിൽപ്പെട്ടു റബേയ്ക്ക് ഓർത്ത് ഇയാളിത് ഇങ്ങനെ മതോന്മത്തനായിട്ട് സുഖമായി ഉറങ്ങുന്നുണ്ടല്ലോ ഒന്ന് രുചിച്ചു നോക്കാമെന്ന് കരുതി അങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ഓർത്താണ് റബേക്ക ആദ്യമായ ജീവിതത്തിൽ മദ്യം കഴിക്കുന്നത് പക്ഷേ അന്ന് ആ മദ്യം കഴിച്ചതിന് ശേഷം റബേക്ക സുഖമായി ഉറങ്ങി അടുത്ത ദിവസം റബേക്ക വീണ്ടും ഭർത്താവ് കൊണ്ടുവരുന്നതും അല്ലാത്തതുമായിട്ടുള്ള മദ്യത്തിന് റബേക്ക ക്രമാനുഗതമായി ക്രമാനുഗതമായി പതുക്കെ 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 മദ്യത്തിന് അഡിക്റ്റായി മാറുകയും ഭർത്താവിനേക്കാൾ ഒരു കുടി കുടിയനെ നമുക്ക് കുടിയേനം എന്ന് പറയും കുടിച്ചി എന്നുള്ള വാക്കുപയോഗിക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷേങ്കിൽ അതുപോലെ മദ്യപാനാസക്തിയുള്ള മദ്യപാനാസക്തിയുള്ളൊരു സ്ത്രീയായി റബേക്ക മാറുകയാണുണ്ടായത് അത് ജെയിംസ് മദ്യപാനം എന്ന് പറഞ്ഞ ആസക്തിയിലേക്ക് എത്തിയത് വർഷങ്ങളെടുത്തിട്ടാണെങ്കിൽ റബേക്ക എന്ന് പറഞ്ഞ ആ കുടുംബിനെ വീട്ടമ്മ മദ്യപാനാസക്തിയിലേക്ക് വരികയും അതിനെ അഡിക്റ്റായിത്തീരുകയും അത്രമാത്രം തീക്ഷണമായി അതിൻ്റെ ഉപയോഗത്തിലേക്ക് പോവുകയും ചെയ്ത് ആ ഒരു മാസത്തെ കാലവള കാലയളവിൻ്റെ ഇടയ്ക്കാണ് ഈ മാസത്തെ കാലയളവിൻ്റെ ഇട കഴിഞ്ഞപ്പോഴേക്കും റബേക്ക അമിതമായിട്ട് മദ്യപാന ആസക്തിയിലേക്ക് വന്നു ചേരുന്നു പക്ഷേ അത് ജെയിംസ് പതുക്കെ പതുക്കെ അതിൽ മനസ്സിലാക്കി ആ ഒരു എന്താ പറയുക നേധാരയിലേക്ക് വന്ന സമയമായപ്പോഴേക്കും ധാരാളം വൈകിപ്പോയിരുന്നു അപ്പോൾ എല്ലാ സംഗതികളിൽ നിന്നും മാറി റബേക്ക പൂർണ്ണമായും മദ്യത്തിന് അഡിക്റ്റായി മാറിയിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലോകത്ത് ഒരു സാധാരണ റിഹാബിലേഷൻ സെൻറ്ററിലും മദ്യപിക്കാൻ മദ്യപാനം നിർത്താനായിട്ട് പുരുഷന്മാരെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ റി റബേക്കയുടെ മദ്യപാനാസക്തി നിർത്തുവാനായിട്ട് ആ ഒരു സ്ത്രീയായിട്ടുള്ള റബേക്കയെ പല റിഹാബിലേഷൻ സെൻ്ററുകളിലും പല ധ്യാനത്തിലും മറ്റു പല കാര്യങ്ങളിലേക്കും കൊണ്ടുവരുന്നു പക്ഷേ ആ സമയമായപ്പോഴേക്കും ആയപ്പോഴേക്കും അതിക്രമിച്ചു പോയിരുന്നു കാരണം റബേക്കയുടെ ഉള്ളു മുഴുവൻ മദ്യം കാർന്ന് 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 തിന്ന് അത് ഇല്ലാതെയായി തീർന്നിരുന്നു കാരണം ആ ഒരു ലെവലിലേക്ക് റബേക്ക എത്തിയിരുന്നു കാരണം മദ്യപിക്കേണ്ട രീതി അറിയാത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ കിട്ടുന്ന കുപ്പിയൊക്കെ വെള്ളം പോലും ചേർക്കാതെ കരൾ കരളൊരുക്കി പോകുന്ന രീതിയിൽ ആമാശയം പോകുന്ന രീതിയിൽ ഇന്ത്യനുള്ള ഓർഗൻസ് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പോകുന്ന രീതിയിലേക്ക് അങ്ങനെ റബേക്ക മദ്യത്തിന് അടിമയായി പോവുകയാണ് ചെയ്തത് കാരണം ജീവിതത്തിൽ മറ്റുള്ളവർ സുഖവും സന്തോഷവും സംതൃപ്തിയും ഒന്നുമില്ല ഇതൊക്കെ മദ്യം നൽകുമോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും മദ്യം നൽകുകയില്ല ഇതിപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യമെന്താണെന്നു വെച്ചാൽ റബേക്ക കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോവുകയുണ്ടായി കാരണം ഈ മദ്യപാനമായ ഈ കാരണം കൊണ്ടാണ് റബേക്ക കുറ്റുകളൊക്കെ പഠിക്കുകയാണ് വിദ്യാ ഓരോരോ ഹോസ്റ്റലുകളിലൊക്കെയാണ് ജെയിംസ് റിയലൈസ് ചെയ്ത് വന്നപ്പോഴേക്കും ജെയിംസ് തീരാരോഗിയായി മാറി കിടപ്പിലാണ് ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മരണം എന്നുള്ള രീതിയിലേക്ക് ജെയിംസും മാറി ജെയിംസിൻ്റെ ജീവിതം അതുപോലെയാണ് പശ്ചാത്തലം വിവശനമാണ് പക്ഷേ എങ്കിൽ രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗങ്ങളും ഏത് എവിടെ പോയി കഴിഞ്ഞാലും ഇന്ത്യ അകത്ത് നമ്മുടെ നമ്മുടെ ബോഡി പ്രവർത്തിക്കുവാനായിട്ട് ചെല്ലാം അവയവങ്ങൾ വേണമല്ലോ കാരണം അല്ലെങ്കിൽ കിഡ്നി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് എന്താ പറയുക മറ്റുള്ളവരിൽ നിന്ന് ദാനമായി സ്വീകരിക്കാനായിട്ടുള്ള അതിന് അങ്ങനെയാണെങ്കിൽ ഒരാ ഒന്ന് ഒക്കെ ആണെങ്കിൽ പിന്നെ അതിനുള്ള സാമ്പത്തിക സുസ്ഥിരതയില്ല യാതൊരു മാർഗ്ഗങ്ങളുമില്ല ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യം തന്നെ വളരെ കഷ്ടമാണ് ഈ പറയയുടെ വീട്ടുകാരുടെ ആ കൃപക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരുന്നൊക്കെ അയച്ചു പോകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നില ഏറ്റവും ദയനീയമാണ് ഏറ്റവും ദയനീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബേക്കയ്ക്ക് മുന്നിൽ തന്നെ മരണത്തിലേക്ക് പോകേണ്ട ആളെന്നുള്ള രീതിയിലേക്കായിരുന്നു പക്ഷേങ്കിൽ വിധി നേരെ തിരിച്ചാണ് വന്നത് റബേക്ക മരണപ്പെട്ടു പോയി ജെയിംസിൻ്റെ നാൾ ദിവസങ്ങൾ എണ്ണപ്പെട്ട് മണിക്കൂറുകൾ ആ രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ട്രാവൽ ഡിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ കഥ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ മദ്യത്തിന് അടിമയാകുകയും അതിന് അഡിക്റ്റായി മാറുകയും അവളെ ഒരു ഹാബിലേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ട് അവർ മരണമെന്ന നിത്യതയിലേക്ക് മടങ്ങുകയും ചെയ്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ ചിലരുടെ ജീവിതങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്നേഹവും പ്രേമവും അല്ലെങ്കിൽ സന്തോഷകരമായ ആളുകളുമൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ പലരും പലതും മനസ്സിലാക്കാതെ പലതും അറിയാതെ ചില കെടികളിലേക്ക് ചെന്ന് ചാടുകയും പിന്നീട് പശ്ചാത്തലം വിവശലാക്കുകയും ജീവിതത്തിൽ ഒന്നും ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മരണ നമ്മൾ മുങ്ങി താടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മദ്യവും മയക്കും മരുന്നും നമുക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തെ മാത്രമല്ല നമ്മുടെ എൻറ്റയർ ലോകത്തെ ഈ ലോകത്തെ മുഴുവനും എന്താ പറയുക ഒരേപോലെ ഇല്ലാതാക്കുവാൻ ശേഷിയുള്ള ശേമിഷിയുള്ള ഒരു അണ് അണുവായുധത്തെക്കാളും ശക്തിയുള്ള ഒരു സാധനമാണ് ഒരു വിഷമാണ് ഈ മദ്യം എന്ന് പറഞ്ഞ ഈ സംഗതി അപ്പോൾ ഇത് അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് എല്ലാവർക്കും അത് കഴിയട്ടെ ആരും അതിൻ്റെ പിടിയിലേക്ക് അമർന്നു പോകാതിരിക്കട്ടെ ഇതുപോലെ കുടുംബ ബന്ധങ്ങൾ തകരുന്ന കുടുംബ ബന്ധങ്ങൾ മദ്യപിക്കുന്നവർക്കല്ല പ്രശ്നമുള്ളത് ആ അവരുടെ ആ നാല് കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു ആ അപഹാസകായിട്ട് ജീവിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടപ്പെടേണ്ടി വരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ അപ്പോൾ ഈ മദ്യം എന്ന് പറഞ്ഞ് ഈ പിശാജിൻ്റെ ആ ഒരു പിന്നെ പിടിയിൽ അകപ്പെട്ടുപോയ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്ന ആളുകൾ കേൾക്കുകയാണെങ്കിൽ ട്രാവൽസിന് ശ്രമിക്കുകയാണെങ്കിൽ ദയവായി മനസ്സിലാക്കുക മദ്യം ഒരു മഹാവിപത്താണ് നമ്മെ മാത്രമല്ല നമ്മളുടെ കുടുംബത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ വിഷമാണ് മദ്യം എന്നും മനസ്സിലാക്കുക ഇപ്പോൾ ഗാന്ധി ജയന്തിയുടെ സമയമൊക്കെയാണ് ഒക്ടോബർ രണ്ടിന് ജയന്തിയാണ് ഞാൻ ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ചിട്ട് ഇത് ഇത് ചെയ്യണമെന്ന് കരുതിയതല്ല പക്ഷേങ്കിൽ നമ്മുടെ റബേക്കയുടെ മരണം വാർത്തയറിഞ്ഞപ്പോഴേക്കും റബേക്ക എനിക്ക് അറിയാവുന്നതാണ് കാര്യമാണെങ്കിലും എനിക്ക് അറിയാം റബേക്കയുടെ മരണം സംഭവിച്ചതിനു ശേഷമാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് തീർച്ചയായിട്ടും ട്രാവൽസിനുവിൻ്റെ സത്യം തേഴിലുള്ള യാത്രയിലൂടെ ഈ റബേക്കയുടെ ദയനീയ കഥ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എനിക്കൊന്ന് തോന്നിയത് കൊണ്ട് ഞാനിത് പറഞ്ഞതാണ് വീണ്ടും സത്യത്തിൻ്റെ എൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നേരിൻ്റെ മറ്റൊരു കഥയുമായിട്ട് മറ്റൊരു കാമ്പിൻ്റെ കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം എത്തുന്നതായിരിക്കും പക്ഷേ ദയവചെയ്ത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ആവശ്യമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് അടുക്കുവാനായിട്ട് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാശയമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ